ഓട്ടോ സ്റ്റാൻഡ് എവിടെയാണെന്നറിയാതെ ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികൾ ഓണക്കുന്നിൽ ദേശീയപാതയ്ക്കായി പഴയ ഓട്ടോ സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്തതിനെ തുടർന്ന് കൃത്യമായ ഒരു സ്ഥലത്ത് ഓട്ടോ നിർത്തിയിടുവാനോ യാത്രക്കാരെ കയറ്റുവാനോ പോലും കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികൾ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികളുടെ ജീവിതമാർഗം ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഇവിടെ ഓണക്കുന്നിലുള്ളത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരത്തെ മിക്ക ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും ഇത്തരത്തിൽ ഇല്ലാതാവുകയോ പകരം മിക്കവയും ഇരുവശത്തുമുള്ള പോക്കറ്റ് റോഡുകളിലേക്ക് മാറ്റിയിടുകയോ തന്നെയാണ് എല്ലായിടത്തും ഉള്ളതെങ്കിലും ഓണക്കുന്നിന്റെ പോക്കറ്റ് റോഡുകൾക്ക് ആവശ്യമായ വീതിയില്ലാത്തതിനാൽ ഇവിടെ ഓട്ടോ ഡ്രൈവർമാർക്ക് അതും സാധ്യമാകാതെ വരികയാണെന്നതാണ് നിലവിലെ സ്ഥിതി. റോഡ് നിർമ്മാണത്തിനൊപ്പം ഓരോ ദിവസവും ഓരോ ഇടത്തേക്ക് ഓട്ടോ സ്റ്റാൻഡും മാറ്റുകയാണ് നിലവിൽ ഡ്രൈവർമാർ ചെയ്തു വരുന്നത്. ഇത് യാത്രക്കാരെയും വല്ലാതെ കുഴക്കുന്നുണ്ട്. ഓട്ടോ സ്റ്റാൻഡ് എവിടെയാണെന്ന് അറിയാത്തതിനാൽ ഇവിടെ എത്തുന്നവർ ഇപ്പോൾ ഓട്ടോയെ ആശ്രയിക്കുന്നതും ഏറെ കുറഞ്ഞു. ഇത് ഉപജീവനം മുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഓരോ ദിവസവും ഓരോ സ്ഥലത്തു നിന്ന് മാറി 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 പോകും. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചും കൊണ്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന് നമ്മളൊരു നിവേദനം നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് ഓട്ടോറിക്ഷ വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മത് അനുഭാവപൂർവ്വം പ്രകടിപ്പിക്കുക പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ കൊടുത്ത ഈ അപേക്ഷ ഇതിനടുത്ത് നമ്മളെ മന്ത്രി ഇല്ലേ മുഹമ്മദ് റിയാസ്, അദ്ദേഹം കോത്തായമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർ കൊടുത്തില്ലെന്നാണ് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടിരുന്നു, അവർ പറഞ്ഞ മുഖ്യമന്ത്രി കൂടെ ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോഴും ഇവിടുത്തെ ഈ പണി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എന്നാണ് കൃത്യമായി തരില്ല. മിഞ്ഞാന്ന് കുറേ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. ഇവിടെ പാലം വരികയാണെങ്കിൽ ഒന്ന് സൗകര്യമാണ് നമുക്ക്. ഇനി റോഡ് നിർമ്മാണം പൂർത്തിയായാൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് എവിടെ സ്ഥാപിക്കുമെന്ന സംശയത്തിലാണിവർ. റോഡരികിൽ സ്റ്റാൻഡ് അനുവദിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന ആശങ്കയും ഈ ഡ്രൈവർമാർക്കുണ്ട്. റോഡ് നിർമ്മാണം തുടങ്ങിയ നാൾ മുതൽ പലയിടങ്ങളിലേക്ക് തൊഴിലാളികൾ ഓട്ടോ സ്റ്റാൻഡ് മാറ്റി വരികയാണ്. ഇന്നുണ്ടായിടത്ത് നാളെ കണ്ടു എന്ന് വരില്ല എന്നതാണ് നിലവിലെ സ്ഥിതി. തൊഴിലാളികളുടെ ഈ ദുരവസ്ഥ നേരിൽ കണ്ടതിൻ്റെയും ഇവരുടെ പരാതികൾ ലഭിച്ച സാഹചര്യത്തിലും ഓട്ടോ സ്റ്റാൻഡിൻ്റെ പ്രശ്നം ഗൗരവപൂർവ്വം തന്നെ പഞ്ചായത്ത് പരിഗണിക്കുമെന്ന് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അറിയിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കും അതുപോലെ വ്യാപാരികൾക്കും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിവേദനം പഞ്ചായത്തിലേക്ക് എത്തുന്നതിൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പം അത് പരിഹരിക്കണം എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ മന്ത്രിക്ക് ഇവരെല്ലാം പരാതികളെല്ലാം മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. നമ്മളെ റിയാസ് മന്ത്രിക്ക് പയ്യന്നൂരെന്ന് സന്ദർശനം നടത്തിയ സമയത്ത്. അപ്പം ഇത് ഹൈവേ വികസനം പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും നമ്മളെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു നാടിൻ്റെ വികസനം എന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെയും നല്ല ഗതാഗത സംവിധാനത്തിൻ്റെയും വികസനം തന്നെയെന്നതിൽ സംശയമേതുമില്ല. എന്നാൽ ഇത്തരത്തിൽ നാട് വികസിക്കുമ്പോൾ അരികവൽക്കരിക്കപ്പെടുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കാണുവാനും ചർച്ച ചെയ്യുവാനും പരിഹരിക്കുവാനും ശ്രമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാവുകയുള്ളൂ. കരിവെള്ളൂരിൽ നിന്നും കെ എൻ വർഷ, നെറ്റ്വർക്ക് ന്യൂസ്.